കാലാവസ്ഥ വേണ്ടതുപോലെ ആനുകൂല്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇൻഷാല്ലാ കൃത്യസമയത്ത് തുടങ്ങിയതുപോലെ തന്നെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണം. 9:30 ഇൻഷാല്ലാ പരിപാടി അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശമുണ്ട്. ഇനി 8:30 ഇപ്പോൾ തന്നെ ആയതുകൊണ്ട് ഇനി 1 മണിക്കൂർ കൊണ്ട് ദുആ മജ്‌ലിസും തങ്ങളുടെ ഉദ്ബോധനവും നടക്കാനുണ്ട്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം സ്വാഗത പ്രസംഗത്തിലൂടെ നിങ്ങൾ ധാരാളം കേട്ടു. മഹാന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് ആ മഹാന്മാരോട് പിൻപറ്റാനും അവരെ പിന്തുടർന്ന് ജീവിക്കാനും അത് മുഖാന്തരം സ്വർഗത്തിൽ കടക്കാനും ഒരു മാർഗമാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് നാം നിസ്കാരത്തിൽ ദുആ ചെയ്യാറുണ്ട്. ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം പടച്ചവനെ മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി കാട്ടണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ആ മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴി. നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴി എന്ന് പറഞ്ഞാൽ ആരാണ് ആ നിഅമത്ത് ചെയ്തവർ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ സിദ്ദീഖീങ്ങളായ ശുഹദാക്കളായ സ്വാലിഹീങ്ങളായ ആളുകൾ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു കാണാം. ആ സ്വാലിഹീങ്ങളുടെ വഴിയിൽ ആ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണമെന്ന് പറയുമ്പോൾ ആ സ്വാലിഹീങ്ങളെ കുറിച്ച് പരിചയപ്പെടുക, അവരെ കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ മഹാന്മാരെ അറിയണമെങ്കിൽ, ആ മഹാന്മാരോട് പിൻപറ്റണമെങ്കിൽ തീർച്ചയായും അവരെ കുറിച്ച് പറയേണ്ട ഒരു മജ്ലിസ്, അവരെ കുറിച്ച് പുകഴ്ത്തേണ്ട ഒരു മജ്ലിസ് നാം ഉണ്ടാക്കുക തന്നെ വേണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വദുക്കുറു മഹാസില മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ നല്ല ഗുണങ്ങൾ നിങ്ങൾ എടുത്തു പറയുക. മരിച്ചവരുടെ ഗുണങ്ങൾ നിങ്ങൾ എടുത്തു പറയുക. ആ ഗുണങ്ങൾ എടുത്തു പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, ആ മരിച്ച ആളുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തതുപോലെ ജനങ്ങളെ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കാനൊരു മാർഗമായിരിക്കും. നമുക്കറിയാം, സാധാരണയിൽ നാം റബിയുൽ ആഖർ വരുമ്പോൾ ഖുതുബുൽ ഖിതാബ് ഖുദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ അനുസ്മരണ പരിപാടി നാം നടത്താറുണ്ട്. റബിയുൽ അവ്വലിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്മരിക്കാറുണ്ട്.
അതുപോലെ മഹാന്മാരെ നാം ഇടക്കിടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തെ കുറിച്ചു നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനും ഈ സമുദായം അവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ അവരെ പിൻപറ്റി ജീവിക്കാനും അതൊരു മാർഗമാകുമെന്ന നിലക്കാണ് അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മുടെ മജ്‌ലിസിനെ ഉൾപ്പെടുത്തുമാരാകട്ടെ. സുദീർഘമായി പറഞ്ഞു, സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹകരിച്ച സഹായിച്ച ഒരുപാട് ഈ നാട്ടിലെ പുറത്ത് നാട്ടിലെ ആളുകളുണ്ട്, ഇവിടുത്തെ ശീറണിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, മൈക്കിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, എല്ലാ നിരക്കും സഹായിച്ച ഓരോരുത്തരുടെ പേരുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാ തങ്ങൾ അവർക്ക് ഈ മജ്‌ലിസിൽ വെച്ചു അവർക്ക് പ്രത്യേകം ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഈ മജ്‌ലിസിൽ ദിക്റുകൾ ചൊല്ലി ആ പൊസോട്ട് തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യാൻ മാത്രം ഇഖ്ലാസ് സൂറത്ത് ഓതി ഖത്മുൽ ഖുർആൻ ഓതി വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ എസ് ബി എസിന്റെ കുട്ടികളെ കൊണ്ട് പ്രത്യേകമായ ഒരു ഖത്മുൽ ഖുർആൻ മജ്‌ലിസ് തന്നെ ഉണ്ടാക്കുകയും ആ ഖത്മുൽ ഖുർആൻ നാം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്കത് ഹദിയ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി പുറത്ത് നാട്ടിലുള്ള ആളുകൾക്ക് വീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ അതിന് സൗകര്യപ്പെടുത്തി തരുന്നത് നമ്മുടെ ബഷീർ മദനി, ജി എം ബഷീർ മദനി ഉസ്താദാണ് അതിന് വേണ്ടുന്ന സ്പോൺസർ ചെയ്ത് അതിന് വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് ഈ നാട്ടിലെ ഗൾഫ് സുഹൃത്തുക്കളാണ്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാരാകട്ടെ. ഇതൊക്കെ പൊസോട്ട് തങ്ങളുടെ പൊരുത്തം സമ്പാദിക്കാൻ, മഹാന്മാരുടെ പൊരുത്തം സമ്പാദിക്കാൻ അതൊരു മാർഗമാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ, ഇനിയും ഇത്തരം പരിപാടികൾക്ക് ഇനിയും നിങ്ങളുടെ സഹായവും സഹകരണവും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ഇതുപോലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾ വീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആ പരിപാടികൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇത്തരം പരിപാടികൾ വീക്ഷിക്കാൻ കഴിയും. അത് കർണാടക സുന്നി പിന്നെ www.com കർണാടക സുന്നി ഓൺലൈൻ .com എന്ന് നാം ടൈപ്പടിച്ച് നമുക്ക് നോക്കിയാൽ നമുക്ക് ഇത്തരം പരിപാടികൾ നമുക്ക് വേണ്ടതുപോലെ വീക്ഷിക്കാൻ കഴിയും. അല്ലാഹു തആല ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് പ്രവർത്തകന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാരാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിന്റെ തിരുവാചകത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മുടെ ഈ പരിപാടി ഉദ്ബോധനം ചെയ്യാൻ വേണ്ടിയും ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയും ബഹുമാനപ്പെട്ട ഹബീബ് റഹ്മാൻ തങ്ങൾ മഞ്ഞിലോട്ട് തങ്ങളെന്ന് സാധാരണ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അറിയപ്പെടുന്ന തങ്ങളാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാരാകട്ടെ. തങ്ങൾ അവരുടെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آل كل والصحابة أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا
إلا المودة في القربى قال الله عز وجل على النبي ذريعتي وهو إليه وسيلتي أرجو به أعطي أرجو بهم أعطى غدا بيد اليمين صحيفتي ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, ജമാഅത്ത് പ്രസിഡന്റ്, അവർകൾ വേദിയിലിരിക്കുന്ന ഖതീബ് ഉസ്താദ് അടക്കം മറ്റുള്ള എല്ലാ ഉലമാക്കൾ, സദസ്സിൽ ശബ്ദം വീശിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, ഉമറാക്കൾ, സാധാരണക്കാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമായ ഫതിബലം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സഹോദരന്മാരെ, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, 9:30 സദസ് നമുക്ക് പിരിയേണ്ടതുണ്ട്. മഹാനായ സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ എന്ന് പറയുന്ന പോസ്റ്റ് തങ്ങൾ പാപ്പ അവിടുത്തെ വഫാത്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ദിവസങ്ങൾ നമ്മളിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. പല നാടുകളിലും അവിടുത്തെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന സദസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ആ കുരുത്തവും പൊരുത്തവുമുള്ള അവിടുത്തെ ബറക്കത്ത് ലഭിക്കുന്ന മജ്‌ലിസിനെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവിടുത്തെ തഖ്‌വ കാരണം അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രഗൽഭ പരമ്പരയിൽപ്പെട്ട ഒരു കണ്ണിയാണ് ബഹുമാനപ്പെട്ട പോസോട്ട് തങ്ങൾ. അവിടുത്തെ അവിടുത്തെ മഹത്വങ്ങൾ ഇവിടെ ഉസ്താദ്മാർ വിശദീകരിച്ചു. മൈക്ക് കുറച്ച് കൂട്ടണോ, മൈക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരും. മൈക്കിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇടങ്ങേറാണ്, ഇതിങ്ങനെ പുറത്തേക്ക് വിടുന്നില്ല, അപ്പൊ മോശമാണ്. അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് മാത്രം അല്പവിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാന്മാരായ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നോക്കിയാലും അഹ്ലുൽ ബൈത്ത് ഉണ്ട്. അവർ പല കബീലകളായിട്ട് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവിയുടെ മക്കളായ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന വലിയ വിഭാഗം, നമ്മൾ തങ്ങന്മാരെന്ന് പറയും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ മകളായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമത്തു ബിലാതു മിന്നി, ഫാത്തിമ എന്റെ കഷ്ണമാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമത്തു കബിലുമിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുരുത്തവും പൊരുത്തവും നമുക്ക് നൽകുമാറാവട്ടെ. ലോകത്തെ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകള് അഹ്ലുൽ ബൈത്തിൽ താമസിക്കുന്നവരുണ്ട്. അതിൽ നമുക്ക് അറിയുന്ന ആളുകളുണ്ട്, നമുക്ക് അറിയാത്ത പല അഹ്ലുൽ ബൈത്തുകളും ലോകത്തുണ്ട്. നമുക്കറിയ പല കബീലകളായിട്ട് അതിൽ കുറെ ആളുകൾ ചിലപ്പോ പണ്ഡിതന്മാരാവാം, ചില ആളുകള് വിവരമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന അഹ്ലുൽ ബൈത്തുണ്ട്. അതുപോലെ തന്നെ നല്ല പൈസയുള്ള ഒരുപാട് പണക്കാരായ അഹ്ലുൽ ബൈത്ത് ഉണ്ട്. അത് അവരുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ട ഒന്നിനും കഴിയാത്ത, സ്വന്തം പാർക്കാൻ പുരകൾ പോലും ഇല്ലാത്ത എത്രയോ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ ലോകത്ത് കഴിഞ്ഞിട്ട് കിടക്കുന്നു, ലോകത്ത് ജീവിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്
ലോകത്ത് ജീവിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ പേരമക്കൾക്കും ഒരേ ഒരു ഫളില് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന സ്ഥാനം അത് പണക്കാരനായ സയ്യിദിനക്കും പാവപ്പെട്ട സയ്യിദിനക്കും ആലിമായ സയ്യിദിനക്കും ജാഹിലായ സയ്യിദിനക്കും എല്ലാ സയ്യിദിനക്കും അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്? അതിന് എന്താണ് നമുക്ക് സ്ഥാനമുള്ളത്? അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് എന്താണ് സ്ഥാനമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. വഫാത്താകുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് പോയിരിക്കുന്നു. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ ഖുർആനാണ് ഒന്ന്. രണ്ടാമത്തത് അഹ്ലു ബൈത്തി, അത് എന്റെ കുടുംബമായ അഹ്ലു ബൈത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സഹോദരന്മാരെ, അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിച്ചിട്ട ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നബി തങ്ങൾ ഇവിടെ ബാക്കി വെച്ച് പോയ ഒന്നാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ മുറുകെ പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനിന് കൊടുത്ത അതേ സ്ഥാനം അഥവാ ഖുർആൻ ഒരു ഭാഗത്ത് വഹിച്ചിട്ടപ്പോ അതുപോലെ ഞാൻ വഹിച്ചിട്ട വേറൊന്നാണ് അഹ്ലു ബൈത്ത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സഹോദരന്മാരെ. ആ അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തില് വലിയ ഒരു തങ്ങളായിട്ടുണ്ടായിരുന്ന കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്രസ്ഥാനത്തിന് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു കരുത്തനായ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ബോസോട്ട് ഉമറുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹു അലസീ തങ്ങൾ. ആ ബഹുമാനപ്പെട്ട ബുഖാരി പരമ്പരയിലെ ബോസോട്ട് തങ്ങൾ വെറും ഒരു തങ്ങൾ മാത്രമല്ല, തങ്ങൾ എന്നിവരിന് പുറമെ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു ടൈറ്റ് കൂടി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്കുണ്ട്. ഏറ്റവും വലിയ പണ്ഡിതൻ എന്തിനേറെ പറയണം, നമ്മുടെ സമസ്തയുടെ മുശാവറ അംഗത്തിൽപ്പെട്ട പ്രഗത്ഭരായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങള്. മുശാവറ എന്ന് പറയുന്നത് ലോകത്തുള്ള സർവ ഉലമാക്കളിൽ നിന്നും തെരഞ്ഞെടുത്ത് 40 ആളുകളെ തെരഞ്ഞെടുത്ത് അത്രയും ഇൽമും അത്രയും തഖ്വയും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലും പക്വത ഒത്ത എല്ലാ രൂപത്തിലും പാണ്ഡിത്യത്തിലൊത്ത ഒരേ ഒരു പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കുന്നതാണ് മുസാവറയിലേക്ക്. അതിൽപ്പെട്ട പ്രഗത്ഭരായ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങൾ. മഹാന്മാര് പറയുന്നു, തങ്ങന്മാരായ ആളുകൾക്ക് ഒന്നും അറിയാത്ത വെറും പാവപ്പെട്ട ഒരു ജാഹിലായ ഒരു തങ്ങൾക്ക് വരെ വലിയ സ്ഥാനമുണ്ടെങ്കിൽ ആലിമായ സയ്യിദിനിക്ക് ഇൽമുള്ള സയ്യിദിനിക്ക് അത് വല്ലാത്ത സ്ഥാനമാണ്. ഒരു വലിയ പഞ്ചാരക്കൂട്ടം ആ പൻസാരയുടെ മുകളില് കരിമ്പിന്റെ മരം അത് മുളച്ചാൽ എങ്ങനെയാകും? അതുപോലെയാണ് സയ്യിദ് പണ്ഡിതനാവുമ്പോൾ എന്ന് മഹാന്മാര് പറയുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ ഉമറുൽ ബുഖാരി തങ്ങളുടെ കുരുത്തം പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങള് പോസോട്ട് തങ്ങള് മൈക്ക് കൂട്ടല്ലാതെ മാറ്റിയിട്ട് കാര്യം പറഞ്ഞു. ഉമറുൽ ബുഖാരി പാസ്പോർട്ട് തങ്ങൾ എന്ന് പറയുന്ന ഉപ്പാപ്പ അവിടുന്ന് ഇൽമു പഠിക്കാൻ പോയത് അവിടുത്തെ 3-ാമത്തെ വയസ്സിലാണ്. നമുക്കറിയാലോ, വേറെ എല്ലാ പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ചെറിയ കുട്ടിയാകുമ്പോ 3 വയസ്സുള്ള കുട്ടിയാകുമ്പോ
അവിടുന്ന് ഇൽമ് പഠിക്കാൻ വേണ്ടി അവിടുത്തെ ഉപ്പ, സ്വന്തം ഉപ്പ എന്ന് അവിടുത്തെ അഹമ്മദുൽ ബുഖാരി എന്ന് പറയുന്ന ഇമ്പിച്ചുക്കോയ തങ്ങള് വലിയ പണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ടവര് ഒരു ദിവസം വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങള് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, കളിച്ചു കൊണ്ടിരിക്കുന്ന ഉമറുൽ ബുഖാരി തങ്ങള് 3 വയസ്സുള്ള ചെറിയ കുട്ടിയെ കാണുമ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങൾ ഉപ്പ പറയുന്നു, ഞാൻ ഈ കുട്ടിയെ ഉണ്ടാക്കിയത്, ഈ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ മക്കളെ മുഴുവൻ ഉണ്ടാക്കിയത് കളിക്കാനല്ല, ആ മക്കൾ പഠിച്ച് വലിയ ആലിമീങ്ങളാകാനും അവരെ കൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മകനെ ഞാനൊരു പണ്ഡിതനാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് 3 വയസ്സുള്ള കുട്ടിയാകുമ്പോ ആ കുട്ടിക്കര ഡ്രസ് വാങ്ങി ആ കുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് ആ കുട്ടിയെ സ്വന്തം ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. സഹോദരന്മാരെ, അത്രയും വലിയ ചിട്ടയിൽ വാപ്പ വളർത്തിയ ഒരു മകനാണ് ഉമറുൽ ബുഖാരി തങ്ങള്. നമ്മൾ കാണുന്ന ചെറിയൊരു പോസോട്ട് തങ്ങളല്ല, അത് വലിയ മനുഷ്യനാണ്. ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കിയതുപോലെ ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങള് 3 വയസ്സുള്ളപ്പോൾ ഇൽമിന്റെ രംഗത്തേക്ക്, അറിവ് പഠിക്കുന്ന രംഗത്തേക്ക് വരികയാണ്. 3 വയസ്സുള്ള കുട്ടി നമുക്കറിയാലോ, ആ കുട്ടി കാഷ്ടിച്ചാലും മൂത്രിച്ചാലും ആ കുട്ടിയുടെ ഉമ്മയാണ് അത് വൃത്തിയാക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങൾക്ക് ദർസ് പോയി 3 വയസ്സുള്ളപ്പോ 4 വയസ്സുള്ളപ്പോ ആ കുട്ടിയുടെ കാഷ്ടവും ആ കുട്ടിയുടെ മൂത്രവും ആ കുട്ടിയെ എല്ലാം നോക്കിയത് അവിടുത്തെ ഉപ്പയാണ്. സ്വന്തം വാപ്പാന്റെ നിയന്ത്രണത്തിൽ ഇൽമു പഠിച്ച ഏറ്റവും വലിയൊരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട തങ്ങള്. ആ ജീവിതത്തിലെ ചെറുപ്പ പ്രായത്തില് ഭക്തിപരമായ ഇൽമ്, നല്ല ഇൽമ്, വാപ്പാന്റെ തഖ്വയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അറിവ് ആ സാധുവായ മകന് കിട്ടിയപ്പോ ആ മകന്റെ കൽബ് തഖ്വ കൊണ്ട് വളർന്നു പോയി. ആ മകന്റെ കൽബ് ഇൽമിലാൽ നിറഞ്ഞു പോയി. സഹോദരന്മാരെ, വലിയ ഇൽമിന്റെ ബഹ്റായി പോയി. മരിക്കുന്നതിന്റെ വഫാത്തിന്റെ മുമ്പ് നടന്ന പ്രസംഗങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ അത്ഭുതകരമായ പല പല വിഷയങ്ങളും മരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, എനിക്ക് നിങ്ങൾ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് നിങ്ങൾ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണ്ട. എന്റെ യജമാനനായ റബ്ബു എന്നെ പൊരുത്തപ്പെട്ട് എനിക്ക് ഭക്ഷണം തന്നി, എനിക്ക് വെള്ളം തന്നി, എനിക്ക് ആയുസ് രേഖപ്പെടുത്തി വെക്കുന്ന റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബുൽ ഇസ്സത്ത് എപ്പ എന്നെ പിടിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ധൈര്യത്തിലും മരണത്തിന് തയ്യാറായ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട പാസ്വേർഡ് തങ്ങൾ പാപയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഫാ ബിൽ മർഇ വഇലയ്യാ ഉമറു, ഉമറേ മരണം, ആ മരണം മതി നിനക്ക് വാലുകാരനായിട്ട്, നിനക്ക് വാല് പറഞ്ഞു തരാന് നന്നാകാന് വേറെ ആരും വേണ്ട ആവശ്യമില്ല. മരണം എന്ന് പറയുന്ന ഒരു സംഗതി അത് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് മാത്രം മതി നിനക്ക് വാല് പറഞ്ഞു തരാൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് സുഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച ആ ഉപദേശം ഉൾക്കൊണ്ട് ജീവിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ബുഖാരി തങ്ങൾ. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് ഉപദേശിച്ച ആ ഉപദേശം അത് മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ തന്നെ എപ്പോഴും മരിക്കാൻ റെഡിയായിട്ട് അതിനുവേണ്ടി അതാ അമലുകൾ ഒരുമിച്ച് കൂട്ടിയ വലിയ മഹത്വമുള്ള സയ്യിദാണ് ബഹുമാനപ്പെട്ട പോസോട്ട് തങ്ങൾ ഉപ്പാപ്പ. 3 വയസ്സിൽ ഇൽമ് പഠിക്കാൻ പോകുകയാണ് സഹോദരന്മാരെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഓസോട്ട് തങ്ങളെ മാത്രമല്ല, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട താജുലുമുള്ള ആളുടെ തങ്ങളെ മാത്രമല്ല, എല്ലാ അഹ്ലു ബൈത്തിനെ കുറിച്ചും അവരെ കുറിച്ച് നമുക്ക് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അഹ്ലു ബൈത്തിനോട് മഹബ്ബത്ത് ഉണ്ടാകണമെങ്കിൽ
തങ്ങന്മാരോട് സ്നേഹമുണ്ടാകണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകണമെങ്കിൽ അതിനുള്ള ഒരു കാരണമാണ് അഹ്ലു ബൈത്തിനെ കുറിച്ച് പഠിക്കുക. ഇമാമിങ്ങൾ അവിടുത്തെ ഫിഖീന്റെ കിതാബുകളിൽ നമ്മൾ എല്ലാ ആളുകളും ഓതിയ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിൽ പറയുന്നു നിങ്ങളെ മക്കൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ്, നോമ്പ് പഠിപ്പിക്കുന്നതിന് മുമ്പ്, സക്കാത്ത് പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കുട്ടികൾക്ക് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. എന്താണ് നബി തങ്ങളെ കുറിച്ച് പഠിപ്പിക്കേണ്ടത്? അതും ആ ഫിഖീന്റെ കിതാബ് പറയുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, അതുപോലെ തന്നെ മദീനയിൽ മക്കയിൽ ജീവിച്ചു, അവിടുന്ന് നുബുവത്ത് കിട്ടി, അതാ മദീനയിൽ മരമാടി. ഇങ്ങനെ മുഴുവൻ വിഷയങ്ങളും പഠിപ്പിക്കണമെന്ന് എല്ലാ ഫിഖീന്റെ കിതാബുകളും പറയാണ്. സഹോദരന്മാരെ, മഹാന്മാരെ അത് വിശദീകരിച്ച് പല കിതാബുകൾ എഴുതി വച്ചത് അത് എല്ലാ അഹ്ലു ബൈത്തിനെ കുറിച്ചും എല്ലാ തങ്ങന്മാരെ കുറിച്ചും റസൂലുള്ളാഹിന്റെ കുടുംബത്തെ മുഴുവൻ പഠിക്കലും അത് ലോക മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്. മുസ്ലിമീങ്ങൾക്ക് ഹബീബായ നബി തങ്ങളോട് സ്നേഹം വരണമെങ്കിൽ അഹ്ലു ബൈത്തിനെ കുറിച്ച് പഠിക്കണം, ഹബീബായ നബി തങ്ങളെ കുടുംബത്തെ കുറിച്ച് പഠിക്കണം. സഹോദരന്മാരെ, ഇമാമുന ഖാളി റളിയല്ലാഹു തആലാ അവിടുത്തെ ശിഫ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, മഅരിഫത്തു ആലി മുഹമ്മദ്, മഅരിഫത്തു ആലി മുഹമ്മദ് ബറാഅത്തു മിനന്നാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പഠിക്കല് അത് ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒരാള് പഠിക്കല് ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് കാരണമാണെന്ന് ശഫീഉദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഇമാം ഖാലിയാ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് വളരെ മഹത്വമുള്ളതാണ്. ഒരിക്കലും തന്നെ ഒരു കറാഹത്ത് പോലും അവരെ ജീവിതത്തിൽ വരാൻ സാധ്യതയില്ല. ഇനി വല്ല തങ്ങന്മാരിൽ നിന്നും കറാഹത്ത് വന്നാൽ, വല്ല അഹ്ലു ബൈത്തിൽ നിന്നും വല്ല തെറ്റുകളും വന്നു കഴിഞ്ഞാൽ, ആ തെറ്റുകൾ അതേ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടുകയാണ്. എവിടെങ്കിലും ജീവിക്കുന്ന ഏതെങ്കിലും സയ്യിദിൽ നിന്ന് വല്ല തെറ്റും വല്ല സമയത്തും വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. ഇന്നമാ യുരീദുല്ലാഹു, ഇന്നമാ യുരീദുല്ലാഹു, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് ആർക്കും തടക്കാൻ കഴിയൂല, അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് ആർക്കും എതിര് പ്രവർത്തിക്കാൻ കഴിയൂല. തീർച്ചയായിട്ടും അല്ലാഹു ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് വന്ന പാപങ്ങള്, നിങ്ങൾക്ക് വന്ന തെറ്റുകള്, നിങ്ങൾക്ക് വന്ന പോരായ്മകള്, പല മഹാന്മാരും പലവിധത്തില് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന എല്ലാ പാഴ്ത്തുകളും അത് അല്ലാഹു പൊറത്തു കൊടുക്കാന്, അല്ലാഹു അത് മായ്ച്ചു കളയാന് അല്ലാഹു ഉദ്ദേശിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു പറയാണ്, അഹ്ലു ബൈത്തിന്റെ അടുക്കല് എന്ത് പാപങ്ങൾ വന്നാലും എന്ത് തെറ്റുകൾ വന്നാലും അത് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഇമാം ഗസാലി റളിയല്ലാഹു തആല പറയുന്നു, അഹ്ലു ബൈത്തിന്റെ അടുക്കൽ വരുന്ന തെറ്റ്, ഒരു തങ്ങൾ കള്ള് കുടിക്കുമ്പോ ആ കള്ളുകൂടി നമ്മുടെ കാഴ്ചയിൽ അത് തെറ്റാണ്, നമ്മുടെ കാഴ്ചയിൽ അത് വലിയ കുറ്റമാണ്, പക്ഷേ അല്ലാഹുവിന്റെ അടുക്കല് അതൊരു തെറ്റായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. അത് കുറ്റമാണെങ്കിൽ അല്ലാഹു അത് തങ്ങളാണെന്ന കാരണം കൊണ്ട് മായ്ച്ചു കൊടുക്കുകയാണ്. അത് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ ഫളല് കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്തത്തിൽ നിന്ന് പിറന്ന മക്കൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്.
അതിനാർക്കൊന്നും പറയാനില്ല. ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മക്കള് അവിടുത്തെ രക്തം, അവിടുത്തെ ഉപ്പാപ്പയിലൂടെ വന്ന രക്തം, ആ രക്തം നരകത്തിലിടാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു അവർക്ക് വലിയ ഫലര് കൊടുത്തതാണ്. വല്ല പാപങ്ങളും സംഭവിച്ചു പോയാൽ അത് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അത്രയും മഹത്വമുള്ള അഹ്ലുൽ ബൈത്ത്, ആ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട മുസോട്ട് തങ്ങള്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആയത്താണ് അതുകൊണ്ട് നിങ്ങളും ഷഫിഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ സലാം പറയുക. നിങ്ങളെ മുഴുവൻ പ്രശ്നങ്ങളും ഹബീബായ നബി തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ നുസല്ലിമു യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളെ, എങ്ങനെയാണ് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുക? അല്ലാഹുമ്മ അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളോട്